വാർത്തകൾ തുടരുന്നു. മുൻ വൈദ്യുതി മന്ത്രി എം എം മണിക്കും സിഐടിയു നേതാക്കൾക്കുമെതിരെ രൂക്ഷ വിമർശനവുമായി കെ എസ് ഇ ബി ചെയർമാൻ ഡോക്ടർ ബി അശോക്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് കെ എസ് ഇ ബിയിലെ ഇടത് യൂണിയനുകൾ അധികാര ദുർവിനിയോഗവും സാമ്പത്തിക ദുർവിനിയോഗവും നടത്തിയെന്നാണ് ചെയർമാന്റെ ആരോപണം. സർക്കാർ അറിയാതെ കെ എസ് ഇ ബിയുടെ നൂറുകണക്കിന് ഏക്കർ ഭൂമി പാട്ടത്തിന് നൽകിയെന്നും ഫേസ്ബുക്കിൽ ചെയർമാൻ എഴുതി. ചെയർമാനെതിരെ രൂക്ഷ വിമർശനവുമായി സിഐടിയു രംഗത്തെത്തി. ചെയർമാന്റെ നടപടി കടുത്ത ചട്ടലംഘനമെന്നും ആരോപണങ്ങൾ ഏത് രേഖയുടെ അടിസ്ഥാനത്തിലെന്ന് ചെയർമാൻ വ്യക്തമാക്കണമെന്നും സിഐടിയു ആവശ്യപ്പെട്ടു. ഇപ്പോൾ നമുക്കൊപ്പം കെ സി ബി ചെയർമാൻ ഡോക്ടർ ബി അശോക് ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ഡോക്ടർ ബി അശോക്, ഏത് സാഹചര്യത്തിലാണ് താങ്കൾ ഇങ്ങനെ ഒരു നവമാധ്യമത്തിലൂടെ ഒരു തുറന്നു പറച്ചിൽ നടത്തേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായത്? അല്ല, അത്തരം ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥിതിയിലല്ല ഞാൻ. കോവിഡ് പോസിറ്റീവ് ആയിട്ടിരിക്കുകയാണ്, എന്തെങ്കിലും പേർട്ടനന്റ് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ഞാൻ ആൻസർ ചെയ്യാം. ഇതിൽ സർ, കുറെ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നടന്ന അധികാര ദുർവിനിയോഗം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുന്നല്ലോ, വ്യക്തമായ ബോധ്യത്തിലും രേഖകളുടെ അടിസ്ഥാനത്തിലുമാണോ അത് നടത്തിയത്? ഒരു സെക്കൻഡ്, അങ്ങനെ ഒരു നിങ്ങൾ ഈ പറഞ്ഞ ഒരു പരാമർശം എന്റെ പോസ്റ്റിൽ ഇല്ല, നിങ്ങൾ വേറെ ആരുടെയെങ്കിലും പോസ്റ്റ് ആയിരിക്കും വായിക്കുന്നത്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് അധികാര ദുർവിനിയോഗം നടന്നു എന്ന് എന്റെ പോസ്റ്റിൽ ഇല്ല, ഇല്ലാത്തതിനോട് ഞാൻ. സിഐടിയു സംഘടനകളെ കുറിച്ച് പറഞ്ഞല്ലോ. സിഐടിയു സംഘടനകളെ കുറിച്ച് ഞാനൊന്നും പറഞ്ഞിട്ടില്ല. താങ്കൾ പോസ്റ്റ് വായിച്ചിട്ടുണ്ടാവില്ല, വായിച്ചിട്ട് ചോദിച്ചാൽ എന്തെങ്കിലും അർത്ഥമുള്ള ഒരു സംവേദന സാധ്യമാവുമായിരിക്കും. പറഞ്ഞ കാര്യം ഞാൻ പറയാം, ബോർഡിന്റെ ആഭ്യന്തര നടപടിക്രമം പാലിച്ചു വേണം ഇത്തരം കാര്യങ്ങൾ ഇടപെടാൻ. ശമ്പള പരിഷ്കരണം ആയാലും ഭൂമി നൽകുന്നതായാലും ആഭ്യന്തരമായിട്ടൊരു സംവിധാനം ഉണ്ട്, അറിയേണ്ടവർ അറിഞ്ഞു ചെയ്യണം, അത്രേ പറഞ്ഞിട്ടുള്ളൂ. അതിൽ ഉറച്ചു നിൽക്കുന്നു, അതിലൊരു പരാതി ഒരു അപാകതയില്ല. ഞാൻ കഴിച്ച ഗവൺമെന്റ് സമയത്ത് നടന്നെന്നോ ബഹുമാന്യനായ ശ്രീ എം എം മണിയുടെ കാലത്ത് നടന്നെന്നോ എന്റെ പോസ്റ്റ് ഇല്ല. ഇത് ആര് കണ്ടുപിടിച്ചെന്ന് എനിക്കറിയില്ല. അതിനെന്തെങ്കിലും ഉദ്ദേശം കാണും. എം എം മണി സർ മിനിസ്റ്റർ ആയിരിക്കുമ്പോൾ ഞാനാണ് ഊർജ സെക്രട്ടറി. ഗവൺമെന്റിൽ നടന്ന മിക്കവാറും കാര്യങ്ങളെല്ലാം ഞാൻ തന്നെ ഫയൽ കൈകാര്യം ചെയ്ത കാര്യങ്ങളാണ്. അതിൽ അപാകതയുണ്ടെന്ന് ഞാൻ തന്നെ പറയുക എന്ന് പറഞ്ഞാൽ അത് സംഭവ്യമായ ഒരു കാര്യമല്ല. പിന്നെ എന്തിനെ അങ്ങനെ ട്വിസ്റ്റ് ചെയ്യുന്നു റിപ്പോർട്ട് ചെയ്യുന്നു മനസ്സിലാവില്ല. താങ്കൾ ഈ ഇതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ വ്യക്തമായ ബോധ്യത്തിന്റെയും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണോ? ഞാൻ എഴുതിയ കാര്യങ്ങൾ ആരെയും ആക്രമിക്കുന്നതോ വിമർശിക്കുന്നതായ കാര്യങ്ങളല്ല. ബോർഡിനുള്ളിലെ ആഭ്യന്തര നടപടിക്രമം വീണ്ടും ആവർത്തിച്ചു പറയുന്നു, ഏത് സ്ഥാപനത്തിനും ഒരു ആഭ്യന്തര നടപടിക്രമമുണ്ട്. സ്ഥലമെടുത്താലും സ്ഥലം അന്യാധീനപ്പെടുത്തിയാലും ശമ്പളം കൂട്ടിയാലും ശമ്പളം കുറച്ചാലും ആ സ്ഥാപനത്തിന്റെ ആഭ്യന്തര നടപടിക്രമം പാലിച്ചു വേണം ചെയ്യാനായിട്ട്. ഈ പറഞ്ഞതിൽ എന്തെങ്കിലും പെശകുണ്ടെങ്കിൽ വിശദീകരിക്കാൻ ഞാൻ തയ്യാറാണ്. താങ്കൾ പറഞ്ഞതിൽ അപ്പോൾ ഉറച്ചു നിൽക്കുകയാണ് പറഞ്ഞ കാര്യങ്ങളിൽ? അല്ല, ഞാൻ ഈ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. എന്തെങ്കിലും അപാകതയുണ്ടോ? അത് പറയുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഓതറൈസ്ഡ് അതോറി കോമ്പീറ്റന്റ് അതോറിറ്റിക്ക് മാത്രമേ ഈ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. അതിന് താഴെയുള്ള ഒരു തലത്തിൽ ചെയ്യാൻ പറ്റില്ല. ഒരു അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് ബോർഡിന്റെ ഭൂമി പാട്ടത്തിന് കൊടുക്കാൻ സാധിക്കുകയില്ല. ബോർഡ് അറിയണം. ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും അപാകത കേട്ടിട്ട് തോന്നുന്നുണ്ടോ? ആരാണ് ഈ ആഭ്യന്തര നടപടിക്രമങ്ങൾ പാലിക്കാത്തതെന്നാണ് താങ്കൾ കരുതുന്നത്? അല്ല, അതിപ്പോ പുറത്തു പറയേണ്ട കാര്യമല്ല, അത് ബോർഡ് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ബോർഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആഭ്യന്തര കാര്യമാണ്, ശ്രദ്ധിക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. കോമ്പീറ്റന്റ് അതോറിറ്റിയുടെ അനുമതി കൂടാതെ കാര്യങ്ങൾ ചെയ്താലും നമുക്ക് അവസാന നിയമപരമായ കുരുക്കുകളിലേക്ക് യാതൊരു അപാകതയുണ്ടെന്ന് തോന്നില്ല. ശരി, ഇത് ഏതെങ്കിലും തരത്തിൽ ചട്ടലംഘനമാകുമെന്ന് സംശയിക്കുന്നുണ്ടോ താങ്കൾ? അങ്ങനെ ഒരു ആരോപണം ഇതിനോടകം ഉയർന്നിട്ടുണ്ട്. ആരൊക്കെ ചട്ടലംഘനം? കോമ്പറ്റന്റ് അതോറിറ്റിയുടെ അനുമതി എടുക്കാതെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിയമകുരുക്കുകളുണ്ടാകും. ഈ പറയുന്ന ചട്ടലംഘനമാകുന്നു, ഒരു തമാശയായിട്ട് എനിക്ക് തോന്നുന്നു. പറഞ്ഞു കഴിഞ്ഞാൽ ചട്ടലംഘനമാകും. അതല്ല, ഇതൊരു ആഭ്യന്തര വിഷയമാണെന്ന് താങ്കൾ തന്നെ സൂചിപ്പിക്കുന്നു. അപ്പോൾ അത് ഇങ്ങനെ പരസ്യമായി പറഞ്ഞത് ഏതെങ്കിലും തരത്തിൽ ചട്ടലംഘനമാകും? ഞാൻ വീണ്ടും ഞാൻ പറഞ്ഞ കാര്യം പറയുകയാണ്, ബോർഡിന്റെ കോമ്പറ്റന്റ് അതോറിറ്റിയുടെ അനുമതി കൂടാതെ ഭൂമി പാട്ടത്തിന് കൊടുക്കലോ അതുപോലെ ബോർഡിന്റെ വസ്തുവകകളിൽ നിന്നുള്ള ക്രമീകരണങ്ങളോ ചെയ്യാനില്ല. അങ്ങനെ ഒരു അസിസ്റ്റന്റ് എഞ്ചിനീയറോ അതിന്റെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കില്ല. ശ്രദ്ധയിൽ വന്നിട്ട് നിയന്ത്രിച്ചിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞതിൽ എന്ത് ചട്ടം എങ്ങനെയാണുള്ളത്? ഈ സ്ഥലം വിട്ടു നൽകിയതുമായി ബന്ധപ്പെട്ടൊക്കെ പറഞ്ഞ കാര്യങ്ങൾ, അതിനുള്ള രേഖകൾ അത് താങ്കൾക്കുണ്ടോ? താങ്കളുടെ കയ്യിലുണ്ടോ? എന്റെ കയ്യിൽ ഉണ്ടോന്നോ? അല്ലല്ലോ, നിയമക്കുരുക്കുകൾ ആളുകൾ കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ പരിശോധിക്കുമ്പോൾ അത് കോമ്പറ്റന്റ് അതോറിറ്റി അല്ലാതെ ചെയ്തിരിക്കുന്ന കേസുകളിൽ ബോർഡ് കൗണ്ടർ ഫയൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിയമപ്രശ്നങ്ങളിൽ ബോർഡ് പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബോർഡ് ഉദ്യോഗസ്ഥർ ശ്രദ്ധിക്കണോ. ഈ സിഐടിയുവിന്റെ ഭാഗത്തു നിന്നുമൊക്കെ കടുത്ത വിമർശനമാണ് താങ്കൾക്കെതിരെ നടത്തുന്നത്. ചെയർമാന്റെ നടപടി കടുത്ത ചട്ടലംഘനമാണ് എന്നൊക്കെ അവർ ആരോപിക്കുന്നുണ്ട്. ഏത് ചട്ടത്തിന്റെ ലംഘനമാണ്?
ബോർഡിന്റെ ഭരണ നടപടി ക്രമങ്ങൾ കോമ്പീറ്റന്റ് അതോറിറ്റി അറിഞ്ഞ് ചെയ്യണം. അല്ലാതെ ഏതെങ്കിലും ഒരു ജൂനിയർ ലെവൽ ഉദ്യോഗസ്ഥന് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ഈ പറയുന്ന ഏത് ചട്ടത്തിന്റെ ലംഘനമാണ് മനസ്സിലായില്ല. ഒന്ന് സാറ് ടെലിഫോൺ ലൈൻ തുടരുമോ? ഇപ്പോൾ സി ഐ ടി നേതാവ് സുരേഷ് കുമാർ ന്യൂസ് എയ്റ്റിനോട് സംസാരിച്ചിരുന്നു അല്പം മുൻപ്. താങ്കളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടതിന് ശേഷമുള്ള പ്രതികരണമായിരുന്നു. അത് കേട്ടിട്ട് ഞാൻ താങ്കളിലേക്ക് വരാം. യഥാർത്ഥത്തിൽ കടുത്ത ചട്ടലംഘനമാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. ചില പദ്ധതികൾ നടപ്പാക്കുന്നതിന് കോപ്പറേറ്റീവ് സൊസൈറ്റികളെ കൂടി പങ്കാളികളാക്കിയിട്ടുണ്ട് എന്നല്ലാതെ എവിടെയും ഒരു ഭൂമിയും ആർക്കും പതിച്ചു കൊടുത്തിട്ടില്ല. എസിബിയുടെ ഏതെങ്കിലും തരത്തിലുള്ള ആസ്തി ആരെങ്കിലും ദുർവിനിയോഗം ചെയ്തിട്ടുണ്ടെങ്കിൽ അക്കാര്യം പരിശോധിച്ച് നടപടിയെടുക്കാൻ ബാധ്യതപ്പെട്ട ഒരു ബോർഡിന്റെ സി എം ഡി ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ അക്കാര്യം പരിശോധിച്ച് നടപടിയെടുക്കാൻ നടപടി സ്വീകരിക്കുന്നതിന് പകരം നാട്ടില് ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ വന്ന ആരോപണം ഉന്നയിക്കല്ലോ.